കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് പട്ടാപ്പകൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ മുഴക്കിയ കൊലവിളി പ്രസംഗമാണ്. സംഭവം 4 ദിവസം പിന്നിട്ടിട്ടും കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ കുട്ടിയെ പിടികൂടാനോ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ മുൻ MLA PC ജോർജിനെതിരെ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് അലി രംഗത്തെത്തുന്നത് എന്നതാണ് നോക്കിക്കാണേണ്ടത്. PC ജോർജിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് നിയമത്തിലുള്ള വിശ്വാസം കുറയുമെന്ന് പ്രസംഗിച്ച SDPI നേതാവിനോട് മറുചോദ്യം. PC ജോർജ് നടത്തിയത് മതവിദ്വേഷ പ്രസംഗമാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ ഉയർന്നത് കൊലവിളി മുദ്രാവാക്യമാണ്. സംഭവത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് കേസ് എടുക്കേണ്ട പോലീസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് തുടരുമ്പോൾ സർക്കാർ മൗനം പാലിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ PC ജോർജിനെ തിരക്കി വന്ന പോലീസിനും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ പിണറായി സർക്കാരും ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൽ പ്രതികരിക്കുന്നത് പോലുമില്ല. ഇതിന്റെ അർത്ഥം പോപ്പുലർ ഫ്രണ്ടിന് സർക്കാരും അനുവാദം നൽകുന്നു എന്നതാണോ? അതല്ലെങ്കിൽ പിന്നെ റാലി നടത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അനുമതി നൽകിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ SDPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകളുടെ വോട്ട് നിർണായകമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ PC ജോർജിനെ കൊടുക്കുവാനുള്ള നീക്കം തകൃതിയായി നടത്തുകയാണെന്നതിൽ സംശയമില്ല. ഏത് വിധേനയും PC ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത് വിവിധ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഗൂഢനീക്കങ്ങൾ നടത്തിവരുന്ന സർക്കാർ ആലപ്പുഴയിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ വംശഹത്യ ഉളവാക്കുന്ന തരത്തിൽ വിവാദ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് മാത്രം കണ്ടില്ല എന്നുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.